നമസ്കാരം. കണ്ണൂർ രാഷ്ട്രീയത്തിലെ യഥാർത്ഥ വില്ലൻ പി ജയരാജനാണെന്ന് പലരും പലപ്പോഴായി പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരുപക്ഷെ പി വിയേക്കാൾ അപകടകാരി. അതുകൊണ്ടായിരിക്കണം അണികളിൽ നിന്നു മാറി രാഷ്ട്രീയ എതിരാളികൾ പി ജയരാജനെ ലക്ഷ്യം വെച്ചതും ജയരാജന് ഒരു കൈ നഷ്ടപ്പെട്ടതും. ഇപ്പോഴിതാ ഇക്കാര്യങ്ങളെല്ലാം ഏറെക്കുറെ ശരിവെച്ചുകൊണ്ട് പി ജയരാജനെതിരെ മുൻ DYFI നേതാവ് തന്നെ രംഗത്തെത്തിയിരിക്കുന്നു. DYFI ജില്ലാ പ്രസിഡന്റും പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗവുമായിരുന്ന മനു തോമസ് പാർട്ടിക്കുള്ളിലെ അണിയറ രഹസ്യങ്ങളെക്കുറിച്ച് നടത്തിയ ചില വെളിപ്പെടുത്തലുകളാണ് പി ജയരാജനെ അസ്വസ്ഥനാക്കിയത്. ഇതോടെ മനു തോമസിനെതിരായി അദ്ദേഹത്തിൻ്റെ പേര് പറയാതെ തന്നെ ജയരാജൻ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റിട്ടു. ഇത് ഒരു തരത്തിൽ വടി കൊടുത്ത് ജയരാജൻ വാങ്ങിയ അടിയാണ്. ജയരാജന്റെ പോസ്റ്റിനു മറുപടിയായി മണിക്കൂറുകൾക്കകം മനു തോമസും എത്തി ഫേസ്ബുക്ക് പോസ്റ്റുമായി. പി ജയരാജന്റെ ഇന്നത്തെ അവസ്ഥ ദയനീയമാണെന്നും പാർട്ടിക്കും ജനങ്ങൾക്കും അറിയാത്ത ഒന്നും ഇനി മറച്ചുവെക്കാനില്ലെന്നുമാണ് മനു തോമസ് ഫേസ്ബുക്കിൽ കുറിച്ചത്. പാർട്ടിയെ കൊത്തിവലിക്കാൻ മാധ്യമങ്ങളിലൂടെ അവസരമുണ്ടാക്കിയത് പി ജയരാജനാണെന്നും പാർട്ടിയിൽ ഗ്രൂപ്പുണ്ടാക്കാൻ അദ്ദേഹം ശ്രമിച്ചുവെന്നും ആരോപിച്ച മനു തോമസ് ക്വാറി മുതലാളിക്ക് വേണ്ടി മലയോരത്ത് പാർട്ടി ഏരിയ സെക്രട്ടറിയെ സൃഷ്ടിച്ചെന്നും ആരോപിച്ചു. മനു തോമസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്: പി ജയരാജൻ, താങ്കൾ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ സംവാദത്തിന് തുടക്കമിട്ട സ്ഥിതിക്ക് മാധ്യമങ്ങളിലൂടെ പാർട്ടിയെ കൊത്തിവലിക്കാൻ അവസരമൊരുക്കുകയാണ് താങ്കൾ ചെയ്യുന്നത്. ഉന്നത പദവിയിലിരുന്ന പാർട്ടിയെ പലവട്ടം ഇതുപോലെ പ്രതിസന്ധിയിലാക്കിയവനാണ് താങ്കൾ. ഓർമ്മയുണ്ടാകുമല്ലോ പലതും. താങ്കളുടെ ഇന്നത്തെ അവസ്ഥ പരമദയനീയവുമാണ്. താങ്കൾ സ്വന്തം ഫാൻസുകാർക്കു വേണ്ട കണ്ടന്റ് പാർട്ടിയുടേതെന്ന് തെറ്റിദ്ധരിപ്പിച്ച് തുടങ്ങിയതുകൊണ്ട് എന്തായാലും നമുക്കൊരു സംവാദം തുടങ്ങാം. ക്വാറി മുതലാളിക്ക് വേണ്ടി മലയോരത്ത് പാർട്ടി ഏരിയ സെക്രട്ടറിമാരെ വരെ സൃഷ്ടിക്കാൻ കഴിയുന്ന താങ്കളുടെ പാടവവും വിദേശത്തും സ്വദേശത്തും മകനെയും കൊട്ടേഷൻകാരെയും ഉപയോഗിച്ച് കെട്ടിപ്പൊക്കിയ കോപ്പി കച്ചവടങ്ങളും എല്ലാം നമുക്ക് പറയാം. ഈ അടുത്ത് പാർട്ടിയിൽ പുതിയ ഗ്രൂപ്പുണ്ടാക്കാൻ ചർച്ച നടത്തിയതടക്കം എല്ലാം ജനങ്ങൾ അറിയട്ടെ. പാർട്ടിക്കറിയാത്ത ജനങ്ങൾക്കറിയാത്ത ഒന്നും എനിക്ക് മറച്ചു വയ്ക്കാനില്ല. താങ്കൾക്ക് എന്തെങ്കിലും എന്നെക്കുറിച്ച് പറയാനുണ്ടെങ്കിൽ പറഞ്ഞോ. പണിയെടുത്ത് തിന്നുന്നതാണ് എനിക്കിഷ്ടം. ഇങ്ങനെയാണ് മനു തോമസ് ഫേസ്ബുക്കിൽ കുറിച്ചത്. അതെ, പണിയെടുത്ത് തിന്നുന്നതാണ് നല്ലത്. കാരണം പട്ടിണി പാവങ്ങളുടെ നികുതി പണമെടുത്തും പിഴകളായി പിടിച്ചു പറിക്കുന്ന പണമെടുത്തും 10-30 ലക്ഷം രൂപ വിലയുള്ള ഇന്നോവ ക്രിസ്റ്റയിൽ കയറി നടന്ന് വിലസുന്നതിനേക്കാൾ എന്തുകൊണ്ടും നല്ലത് ആക്രി പെറുക്കി വിറ്റെങ്കിലും ജീവിക്കുന്നതാണ്. എന്നും ക്രിമിനൽ രീതി പിന്തുടരുന്നവരെയായിരുന്നു CPMന് വേണ്ടിയിരുന്നത്. CPM കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം എം ഷാജറിനെതിരെ മനു തോമസ് പാർട്ടി നേതൃത്വത്തിന് പരാതി നൽകിയിരുന്നു. സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘങ്ങളുമായി ഷാജറിനുണ്ടായിരുന്ന വഴിവിട്ട ബന്ധങ്ങളെക്കുറിച്ചാണ് നേതൃത്വത്തിന് നൽകിയ പരാതിയിൽ മനു തോമസ് പറഞ്ഞിരുന്നത്. എന്നാൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധക്കുറവുണ്ടാകരുത് എന്ന പരാമർശം മാത്രമാണ് ജില്ലാ നേതൃത്വത്തിൽ നിന്ന് ഷാജറിനെതിരെ ഉണ്ടായത്. ജില്ലാ നേതൃത്വത്തിന്റെ തീരുമാനത്തിനെതിരെ മനു തോമസ് പിന്നീട് സംസ്ഥാന കമ്മിറ്റിയെ സമീപിച്ചു. കൊട്ടേഷൻ സംഘങ്ങളുമായി ചേർന്ന് ഷാജർ തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയെന്നാരോപിച്ച് സംസ്ഥാന കമ്മിറ്റിയെ സമീപിച്ച മനു തോമസ് ആകാശ് തില്ലങ്കേരി എന്ന കൊട്ടേഷൻ ക്രിമിനലിന്റെ രഹസ്യ വാട്സാപ്പ് ഗ്രൂപ്പിൽ വന്ന വോയിസ് നോട്ട് ഉൾപ്പെടെ തെളിവുകളായി ഹാജരാക്കിയിരുന്നു. എന്നാൽ ഈ പരാതി അന്വേഷിക്കാൻ ഒരു കൊല്ലത്തോളം പാർട്ടി തയ്യാറായില്ല. പിന്നീട് പാർട്ടി സെക്രട്ടറിയായ MV ഗോവിന്ദന്റെ സാന്നിധ്യത്തിൽ നടന്ന യോഗത്തിൽ ഈ പരാതി മനു തോമസ് ആവർത്തിച്ചതോടെ അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചു പാർട്ടി. ഏകാംഗ അന്വേഷണ കമ്മീഷൻ സമർപ്പിച്ച റിപ്പോർട്ട് ഷാജറിനെ സംരക്ഷിക്കുന്ന തരത്തിലുള്ളതായിരുന്നു എന്നിന് പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ. പിന്നീട് മനു തോമസ് ഈ പരാമർശങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടി പാർട്ടി സെക്രട്ടറിക്ക് പരാതി നൽകിയിരുന്നു. ഇതും അവഗണിക്കപ്പെട്ടതോടെയാണ് മനു തോമസ് പാർട്ടിയിൽ നിന്ന് അകന്നത്. ഇങ്ങനെയൊക്കെയാണെങ്കിലും പക്ഷേ പാർട്ടി മറ്റൊരു കാര്യം ചെയ്തു. ഷാജറിനെ സംസ്ഥാന യുവജന കമ്മീഷൻ അധ്യക്ഷനാക്കി. നോക്കൂ, പാർട്ടിയിലെ തെറ്റായ പ്രവണതകൾക്ക് മാറ്റം വരാനായി പാർട്ടി നേതാക്കൾക്ക് പരാതി നൽകിയ ആൾ പാർട്ടിക്ക് പുറത്ത്. സ്വർണ്ണക്കടത്തുകാരുമായി ബന്ധമുള്ളവന് സംസ്ഥാന യുവജന കമ്മീഷൻ അധ്യക്ഷ സ്ഥാനം. ഇതൊക്കെ ഈ പാർട്ടിയിലുള്ളവർക്ക് മാത്രമേ പറ്റൂ. മനു തോമസിന്റെ പരാതി കഴമ്പില്ലാത്തത് കൊണ്ട് തള്ളിക്കളഞ്ഞതാണെന്നാണ് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജന്റെ നിലപാട്. നിങ്ങൾ തന്നെ ഒന്ന് വിലയിരുത്തി നോക്കൂ. മാനം മര്യാദയ്ക്ക് ജീവിക്കുന്നവനെ പാർട്ടിക്ക് വേണ്ട. വേട്ടക്കാരനെ സംരക്ഷിക്കുകയും ഇരകളെ ആട്ടിപ്പായിക്കുകയും ചെയ്യുന്ന രീതിയാണ് CPMന്റേത്. വിവാഹിതയായ സ്ത്രീയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ കേസിലും വനിതാ നേതാവിനെ ലഹരി മരുന്ന് നൽകി നഗ്നയാക്കി വീഡിയോ ചിത്രീകരിച്ച് പ്രചരിപ്പിച്ച കേസിലും DNA പരിശോധനയിൽ ആൾമാറാട്ടം നടത്തിയ കേസിലും പ്രതിയായി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ തിരുവല്ല ലോക്കൽ കമ്മിറ്റി മുൻ അംഗം CC സജിമോനെ തിരിച്ചെടുത്തു. പീഡനക്കേസിൽ ആരോപണ വിധേയനായ PK ശശിക്ക് KTDC ചെയർമാൻ സ്ഥാനം. പീഡനക്കേസിൽപ്പെട്ട് പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട P ശശി ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി. പീഡനക്കേസിൽ ആരോപണ വിധേയനായി വിചാരണ നേരിട്ട മുൻമന്ത്രി MA ബേബി ഇന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗമാണ്.
നിയമസഭയിൽ അക്രമം അഴിച്ചുവിട്ട ഇ പി ജയരാജനും കെ ടി ജലീലും വി ശിവൻകുട്ടിയും ഒക്കെ പിന്നീട് മന്ത്രിമാരായി. കേരള യൂണിവേഴ്സിറ്റി സ്റ്റുഡൻറ് സർവീസസ് ഡയറക്ടറായിരുന്ന ഡോക്ടർ ടി വിജയലക്ഷ്മിയെ തടഞ്ഞുവെച്ച് ഭീഷണിപ്പെടുത്തി അസഭ്യവർഷം വിളിച്ച കേസിലെ പ്രതി എ എ റഹീമിന് എം പി സ്ഥാനം. രണ്ട് വധശ്രമ കേസടക്കം 42 കേസുകളിലെ പ്രതിയായ പി എം ആർഷോ എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറിയായി. വാടിക്കൽ രാമകൃഷ്ണൻ വധക്കേസിലെ 1 പ്രതിയായിരുന്നു പിണറായി വിജയൻ. ഗാർഹിക പീഡന കേസിലെ പ്രതിയായിരുന്നു പി എ മുഹമ്മദ് റിയാസ്. നിയമസഭ തല്ലിത്തകർത്ത കേസിലെ പ്രതികളായിരുന്നു സി കെ സദാശിവനും അജിത്തുമൊക്കെ. കിഡ്നാപ്പിംഗ് അടക്കമുള്ള കേസുകളിലെ പ്രതിയാണ് മുൻ കളമശ്ശേരി ഏരിയ സെക്രട്ടറി സക്കീർ ഹുസൈൻ. അരിയിൽ ഷുക്കൂർ വധക്കേസിൽ പ്രതി ചേർക്കപ്പെട്ടവരാണ് പി ജയരാജനും ടി വി രാജേഷും. ഇങ്ങനെ കുറ്റകൃത്യങ്ങളുടെ നീണ്ട നിര തന്നെയുണ്ട് സി പി എം നേതാക്കളുടെ പേരിന് പിന്നിൽ. കുറ്റവാളികളുടെ കൂടാരമായി തീർന്നിരിക്കുകയാണ് ഇന്ന് സി പി എം. പാർട്ടി നന്നാവണം, നേതാക്കൾ തിരുത്തപ്പെടണം, നേതാക്കൾ ശൈലി മാറ്റണം, പ്രസ്ഥാനം നിലനിൽക്കണം എന്നൊക്കെ ചിന്തിക്കുന്നവരെ ഇന്ന് പാർട്ടിക്ക് വേണ്ട. എന്തായാലും പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്ന യഥാർത്ഥ സഹാക്കൾ മടുത്തിരിക്കുന്നു. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് പത്തനംതിട്ട, കൊല്ലം, എറണാകുളം, ഇടുക്കി, കണ്ണൂർ ജില്ലകളിൽ നിന്ന് പിണറായി വിജയനെതിരെ ഉയർന്നു വന്ന ശബ്ദം. ആ ശബ്ദത്തിന് ഘനമുണ്ട്, ഗാംഭീര്യമുണ്ട്, ആജ്ഞാശക്തിയുണ്ട്. പാർട്ടിയിൽ തന്നെ തമ്മിലടി തുടങ്ങിയിരിക്കുന്ന സ്ഥിതിക്ക് ഇനി ഏറെ നാൾ സി പി എമ്മിന് നിലനിൽപ്പില്ല എന്നുറപ്പാണ്.